പല ദൃശ്യങ്ങളും ഈ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന് കൂടി നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള പി കിരൺ സതീഷ് കുമാർ ഇവരെയൊക്കെ കോടതിയിൽ നിന്ന് ഹാജരാക്കുന്ന ദിവസമാണ് കേസിലെ ആദ്യത്തെ അറസ്റ്റാണ് ഇത് നാല് ദിവസത്തോളം നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സതീഷ് കുമാറും നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കേസിൽ സതീഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് കിരൺ പല പേരുകളിലായി പതിനാല് കോടി രൂപയാണ് തട്ടിയെടുത്തത് ഇങ്ങനെ തട്ടിയെടുത്ത ലോൺ തുക ഇടനിലക്കാരനായ സതീഷ് കുമാറിനെ കൈമാറി സി പി എം പ്രാദേശിക നേതാക്കളുടെ അറിവോടെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടന്നതെന്നും വിലയിരുത്തലുകളുണ്ട് പല നേതാക്കളുടെയും ബിനാമിയായിരുന്നു സതീഷ് കുമാർ എന്നാണ് വിവരം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് അറസ്റ്റുണ്ടായേക്കും അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ബാങ്കിൽ നിന്ന് നൂറ്റി അൻപതിലേറെ കോടി രൂപ ബിനാമി ലോൺ വഴി തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ സിപിഎം സംസ്ഥാന സമിതി അംഗം നിർദ്ദേശപ്രകാരമാണെന്നും ആരോപണമുണ്ട് ഈ സാഹചര്യത്തിൽ മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയോ എല്ലാം ഉണ്ട് എന്തായാലും മേഘാവൃതമായിട്ടുള്ള ആകാശമാണ് പുതുപ്പള്ളിയെ സംബന്ധിച്ചിട്ട് ഇന്നുള്ളത് അതേസമയം നമ്മുടെ ആദിത്യ എൽവൺ സൂര്യനിലേക്കുള്ള അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കാനുള്ള